അർപ്പണ ഭാവം, ഇനി ആഹാരം ഭക്ഷണം ഉണ്ടാക്കി അത് നമ്മൾ കഴിക്കാൻ പോകുന്നു, അപ്പൊ എന്ത് ഭാവത്തിലാണ് കഴിക്കേണ്ടത്? അതിനെക്കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു ശ്ലോകം, പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന യജ്ഞശിഷ്ടാശിനസന്തോ മുച്ചന്തേ സർവകിൽബിഷൈ ഭുഞ്ചതേ ത്വ അഖം പാപം യേ പജന്തി ആത്മകാരണാത്. ഇത് ഭഗവത്ഗീതയിലെ വാക്യാണ്. ഇതേ അർത്ഥത്തില് ഈ ഭഗവത്ഗീതാ വാക്യം ഒരു വേദവാക്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. ആ വേദവാക്യം ഋഗ്വേദത്തിലുള്ളതാണ്. കേവലാഘോ ഭവതി കേവലാദി. അപ്പൊ യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര, എന്ത് കർമ്മം തന്നെ നാം ചെയ്താലും അത് യജ്ഞാർത്ഥമല്ലെങ്കിൽ ബന്ധനത്തിന് കാരണമാകുമെന്ന് പറഞ്ഞു. അപ്പൊ യജ്ഞത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ബന്ധനത്തിൽ നിന്ന് മുക്തമാക്കുകയും ബന്ധനത്തിൽ നിന്ന് മുക്തമാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സുഖം തരികയും നമുക്ക് ഹിതമായിരിക്കുകയും, എന്നാൽ യജ്ഞാർത്ഥമല്ലാത്ത കർമ്മങ്ങളൊക്കെ ബന്ധനത്തിന് കാരണമാണ്. അപ്പൊ ഈ ആഹാര പാകം ചെയ്യുക എന്നത് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു യജ്ഞമാണ്. ഇതിന് പാകയജ്ഞം എന്ന് തന്നെയാ പറയാം. വൈശ്വാനരയജ്ഞം, പാകയജ്ഞം എന്നൊക്കെ ഇതിന് പേരുണ്ട്. ആ ഭാവത്തിലാണത് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ കർമ്മം തുടങ്ങണം. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ പൂർവികരൊക്കെ രാവിലെ അടുക്കളയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കിണറിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് ഭഗവാനോട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയോടുകൂടിയാണ് കുളിച്ചിട്ടും അല്ലെങ്കിൽ കാലും കൈയും ഒക്കെ കഴുകി വൃത്തിയാക്കി അവിടെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഒരു പൂജയ്ക്ക് പോകുന്ന അതേ ഭാവത്തിലാണ് അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ഈ പാകം ചെയ്യാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു ഭാവം അതിനുണ്ട്, അതൊരു യജ്ഞമാണ് എന്ന്. അപ്പൊ അത് എന്തുകൊണ്ട് യജ്ഞമാണ്? യജ്ഞം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ എന്നാണ് അർത്ഥം. യജ്ഞോവൈ വിഷ്ണുഹു എന്ന ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണപ്രകാരം യജ്ഞാർത്ഥം എന്ന് പറഞ്ഞാൽ ഭഗവാന് വേണ്ടി ഞാൻ ഈ കർമ്മം ചെയ്യുന്നു, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഈ കർമ്മം ചെയ്യുന്നു, എനിക്ക് വേണ്ടി ഞാൻ ഭക്ഷിക്കുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു എന്ന ഭാവമല്ലാതെ ഭഗവാന്റെ യജ്ഞമായിട്ട് ഞാനിത് ചെയ്യുന്നു, അതിൻ്റെ പ്രസാദമായിട്ട് ഞാനിത് ഭക്ഷിക്കുന്നു. യജ്ഞാർത്ഥോ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന, ആ ഭാവത്തിൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് യജ്ഞശിഷ്ടാശിനസന്തോ മുച്ചന്തേ സർവകൽവിഷേ എന്ന് പറഞ്ഞത്. യജ്ഞത്തിന്റെ ശിഷ്ടമായിട്ടുള്ള ഭാഗം, അതിനെയാണ് പ്രസാദം എന്ന് പറയുന്നത്. യജ്ഞം കഴിഞ്ഞ് ബാക്കി വരുന്ന ആ പ്രസാദം, അങ്ങനെ യജ്ഞപ്രസാദമായിട്ട് ഭക്ഷണം കഴിക്കുകയും യജ്ഞപ്രസാദം ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവര് സർവപാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. എന്നാൽ അങ്ങനെ ഭഗവാന് വേണ്ടി യജ്ഞാർത്ഥമായിട്ട് സമർപ്പിക്കാതെ തനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു, തനിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന ഭാവത്തിൽ പാകം ചെയ്യുകയും അത് ഭക്ഷിക്കുകയും ചെയ്താൽ അവര് പാപമാണ് ഭക്ഷിക്കുന്നത് എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നത്. നമുക്ക് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഭഗവത്ഗീത, ഭുഞ്ചതേ തേ ത്വ അഖം പാപ യേ പജന്തി ആത്മകാരണ. അപ്പൊ എന്താ ഇവിടെ പറയാൻ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. ഭഗവാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പാകം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്യുമ്പോ അത് ഭഗവത് പ്രസാദമായിട്ടായിരിക്കണം. ഭഗവാന് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ പാകം ചെയ്യുന്നു, അത് അതിന് ആ സമർപ്പണം കഴിഞ്ഞ് അതിൻ്റെ പ്രസാദം എൻ്റെ കുടുംബത്തിലുള്ള കുടുംബസ്ഥരായിട്ടുള്ള എല്ലാവരും ഭക്ഷിക്കുന്നു എന്ന ഭാവത്തില് പാകം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്താൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഒരു വലിയ ഭക്തിഭാവമാണ് അവിടെ പ്രകടമാകുന്നത്. ഒരു വലിയ സാധനയാണ് അവിടെ കുക്കിംഗ് കൊണ്ട് നടക്കുന്നത്, ഒരു വലിയ സാധനയാണ്. ഇതെന്തുകൊണ്ട് എങ്ങനെയാണ് ഇത് നമ്മുടെ
ധർമ്മത്തിൽ നിന്ന് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഈ ചര്യകൾ എങ്ങനെയാണ് മാറിപ്പോയത്, മറഞ്ഞുപോയത്, മറന്നുപോയതെന്ന് മനസ്സിലാകും. ഇത്രയും എളുപ്പത്തില് ഇത്രയും സഹജമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നും നമ്മൾ പാചകം ചെയ്യുന്നുണ്ട്, ഭക്ഷിക്കുന്നുണ്ട്, അതില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ ഈ ഒരു ഭാവത്തിൽ സാധനയാക്കുന്നു. പലപ്പോഴും ഈ ഗീതാവാക്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നിങ്ങളൊക്കെ കുറെ കാലങ്ങളായിട്ട് സത്സംഗങ്ങൾ ശ്രവിക്കുന്നവരാണ്. പക്ഷേ ഈ ഭാവം അവിടെ എന്താണ് പ്രകടമാക്കിയിരിക്കുന്നത്, എങ്ങനെ പ്രാക്ടിക്കൽ ആക്കാം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇതാണ് ഭഗവാന്റെ ഉദ്ദേശം. എന്നിട്ട് അവിടെ പറയുന്നത് മോഘാശാ മോഹ കർമാണോ മോഹജ്ഞാന വിചേതസഹ എന്ന് മറ്റൊരു ശ്ലോകവും ഉണ്ട് 9-ാം അധ്യായത്തിൽ. അതായത് ഭക്ഷണം ഉണ്ടാക്കി സ്വയം കഴിക്കാനാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന ഭാവത്തിൽ സ്വാർത്ഥഭാവത്തോടുകൂടി അല്ല ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരംശം പക്ഷി മൃഗാദികൾക്ക് കൊടുക്കണം, മറ്റൊരംശം ഭഗവാന് സമർപ്പിക്കുന്നതായിട്ടുള്ള ഒരു അംശമുണ്ട്. അപ്പൊ ഇതൊക്കെ കൊടുത്തതിന് ശേഷമാണ് നാം സ്വയം ഭക്ഷിക്കേണ്ടത്, പ്രത്യേകിച്ച് ഗൃഹസ്ഥർ സ്വയം ഭക്ഷിക്കേണ്ടത്. അത് ഗൃഹസ്ഥാശ്രമത്തിന്റെ ധർമ്മങ്ങള് വിശദീകരിച്ച് പറയുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടി അവിടെ പറയുന്നുണ്ടാകും ഒന്നുകൂടി. അപ്പൊ ഇത് പഞ്ചയജ്ഞങ്ങളിൽ ഒരു യജ്ഞമാണ്. അതിനെയാണ് ഋഗ്വേദത്തിലും പറഞ്ഞത്, ഭക്ഷണം ഉണ്ടാക്കി മറ്റ് ജീവികൾക്ക് സമർപ്പിച്ച്, അതായത് വൈശ്വദേവ ബലി എന്നൊക്കെ പറയുന്ന ആ ഒരു സമർപ്പണം നടത്തിയിട്ട് വേണം, ഭൂതബലിയൊക്കെ നടത്തിയിട്ട് വേണം സ്വയം ഭക്ഷിക്കാനായിട്ട്. ഇതിന് വേറെ പ്രത്യേകിച്ച് കർമ്മങ്ങളോ വേറെ മന്ത്രങ്ങളോ ചിട്ടകളോ ഒന്നും വേണ്ട. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അതിൻ്റെ ഒരു ഭാഗം എടുത്ത് പുറത്ത് എവിടെ ഒരു ഒരു സ്ഥലത്ത് മറ്റ് ജീവികൾക്ക് വേണ്ടി അവിടെ ഇടുക, എന്നിട്ട് പ്രാർത്ഥിക്കുക മറ്റ് ജീവികൾ അത് കഴിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഭഗവാൻ സമർപ്പിച്ചതായിട്ട് അവിടെ ഭഗവാന്റെ രൂപത്തിലുള്ള മറ്റ് ജീവികൾക്ക് നമ്മൾ അന്നം കൊടുത്തതായിട്ട് കൽപ്പിച്ച് ചെയ്താൽ അതുകൊണ്ട് ഗൃഹസ്ഥർക്ക് പ്രത്യേകിച്ച് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊരു ധാർമ്മികമായ കർത്തവ്യമാണ്, നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന വലിയൊരു ധാർമ്മിക കർത്തവ്യമാണ്. അപ്പൊ ഇതെല്ലാം നിത്യേന നാം ചെയ്യുന്ന ഭക്ഷണ ക്രമത്തിൽ തന്നെ പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇത്രയാണ് ഭക്ഷണത്തിന്റെ ക്രമത്തെ സംബന്ധിച്ചും ഭക്ഷണത്തെ കുറിച്ചും പറയാനുള്ളത്.